ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചെമ്പല്ലിയെ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. മൂന്ന് ചെമ്പല്ലി ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ മീൻകറി വയ്ക്കാൻ പോവുകയാണ്. അപ്പം തേങ്ങ അരയ്ക്കാത്ത മീൻകറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ചട്ടിയിൽ ഉലുവ ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ച ചോവ മാറുന്നവരെ ഇളക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. പിന്നെ പുളിയെ എടുക്കണം. പുളിയെ നന്നായിട്ട് വേവിച്ചെടുത്ത് അതിനുശേഷം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടാണ് ഈ മീൻകറിയിലോട്ട് ഒഴിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മീൻകറിക്ക് നല്ല കട്ടി കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. തേങ്ങ അരയ്ക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടാണ് മീൻകറി ഇരിക്കുന്നത്. നല്ല സെറ്റ് മീൻകറി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിൽ വെച്ചു. പാനിൽ രണ്ട് ഇതുള്ള കറിവേപ്പില ഇട്ടു. അങ്ങനെ നമ്മളിത് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്പല്ലി എടുത്ത് പാനിലോട്ടിട്ടു. അങ്ങനെ ചെമ്പല് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്പല് നമ്മൾ തിരിച്ചിടാൻ പോവുകയാണ്. അങ്ങനെ തിരിച്ചിട്ട് ചെമ്പല്ലിയെ അങ്ങനെ നമ്മളെ സൂപ്പർ ചെമ്പല്ലി റെഡിയായിട്ടുണ്ട്. അതായത് നമുക്ക് കപ്പയാണ് റെഡിയാക്കേണ്ടത്. കപ്പ എല്ലാം ക്ലീൻ ചെയ്ത് അടുപ്പിൽ വെച്ച് കപ്പ നല്ല തിളച്ച് വരികയാണ്. നോക്കിയാൽ മതിയോ, നല്ല വെന്ത് വരുന്ന കപ്പയാണ്. അതിലോട്ട് അതിൻ്റെ ചേരുവകളെല്ലാം ചേർത്തു. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ആവശ്യത്തിന് ഉപ്പോട്ട്. അപ്പം നമ്മൾ ആ കപ്പ ദാ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. സെറ്റ് കപ്പയാണ്. അങ്ങനെ ചോറ് ഇലയിലിട്ടു. പിന്നെ കുറച്ച് കപ്പയും പൊതിഞ്ഞ് ഇലയിൽ വെച്ച്. എന്നിട്ട് നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു. അങ്ങനെ നാരങ്ങ അച്ചാറെടുത്ത് പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മളെ സൂപ്പർ ചെമ്പല്ലി ഫ്രൈ. ചെമ്പല്ലി ഫ്രൈ ഒരെണ്ണം എടുത്തു. അതിൻ്റെ കുറച്ച് കൂടെ കുറച്ച് സവാളയും എടുത്തു. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കാത്ത മീൻകറിയായ ചെമ്പല്ലി മീൻകറി പാത്രത്തിലാക്കി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഊണിനുള്ള എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ചോറ് പൊതിഞ്ഞെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.